ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു ക്ലീനിങ് വ്ളോഗാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താകണം ഞാൻ ക്ലീനിങ് വ്ളോഗ് ചെയ്യണോ വേണ്ടതെന്ന്. അവരാണ് എസ് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വിചാരിച്ച് ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്, പിന്നെ അത് ഒരു കണ്ടന്റ് ആക്കിയാലും എന്തേന്ന്. എന്തെന്ന് പറഞ്ഞെങ്കിൽ ഞാനൊരു 2 മണിക്കൂറില്ലേ കിടന്നിട്ട് ഉറങ്ങിപ്പോയത്. ഇല്ല, അങ്ങനെ ഉറങ്ങലില്ല, ഇന്ന് രാവിലെ എണീച്ചുകൊണ്ടില്ലേ കണ്ണിങ്ങനെ ബന്ദാന്നുണ്ടായിട്ട് ഞാൻ കിടന്നിട്ട് ഉറങ്ങിപ്പോയി. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് വന്നത് ഒക്കെ ഉറങ്ങാൻ പറഞ്ഞിട്ട്. ഓനുറങ്ങിയിട്ടാ ഞാൻ ഉറങ്ങി. ഞാൻ ഒഴിച്ചു നോക്കുമ്പോൾ ബെഡ്റൂമിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഒരു വല്ലാത്തൊരവസ്ഥയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എവിടുന്ന് തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം നമുക്ക് തുടങ്ങിയാലേ മതിയാവും. അപ്പം നമുക്ക് തുടങ്ങിയിറാം അല്ലേ. എന്തിനു കുറേ വെച്ച് നീട്ടുന്നത്? ഒരു അരമണിക്കൂറിലെല്ലാം ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് സുഖം ഉണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് തുടങ്ങാം. ഏത് സൈഡിൽ തുടങ്ങും നോക്കാം. ലെറ്റ്സ് സീ. ആക്ച്വലി ബെഡ്റൂം ഒന്നും ഇങ്ങനെയല്ല ഉണ്ടായിരുന്നത്. ഇവിടെ കോട്ട് ഉണ്ടായത്, രണ്ട് സൈഡ് സൈഡ് ബോക്സ് എല്ലാം ഉണ്ടായത്. നമുക്ക് ബേബി ഉണ്ടാകുമ്പോൾ നമുക്ക് ബെഡ്റൂം അങ്ങനെ മുഞ്ചിൽ വെക്കാൻ കഴിയില്ല. ബെഡ്റൂമിനായിട്ട് ജാസ്തി ബേബിന്റെ സേഫ്റ്റി നോക്കേണ്ടത്. സോ ഇങ്ങനെ കട്ടിൽ അടുപ്പിച്ചിട്ട് ആ സൈഡിലേക്ക് വെച്ച്, ചിരിയില്ലെങ്കിൽ മോശമില്ല, ഒന്ന് നേരെ കിടന്നിട്ട് മനസ്സമാധാനത്തോട്ട് ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ മതി വിചാരിച്ച്. ഇല്ലാതെ ബേബി ബൂണോണ്ടെങ്കിൽ ഭയങ്കര പേടി ഇങ്ങനെ സൈഡാകുമ്പോൾ. ഓന്ന് പറഞ്ഞ ക്രാഡിൽ കെടുക്കുന്നേയില്ല, ഷെസ്ലാണെങ്ങനല്ല, ഒന്ന് ഞാൻ ക്രാഡിൽ കെട്ടിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അതിൻ്റെ ഭയങ്കര സേഫ്റ്റി രണ്ട് സൈഡ് ഇങ്ങനെ ബാരിയേഴ്സ് ഉണ്ടാവുമല്ലോ. ഇതങ്ങനെയല്ല, ഓന് നമുക്കൊരു പേടി ഭയങ്കര. അതുകൊണ്ട് ഇതിങ്ങനെ കട്ടിലിട്ടിട്ട് രണ്ട് കോട്ട് സൈഡ് ബോക്സും ഈ രണ്ട് വീട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇതുവരെ തുടങ്ങണ്ട. അപ്പൊ നമുക്ക് തുടങ്ങിയില്ലേ മതിയാവും. അപ്പൊ തുടങ്ങാല്ലോ. ബേബിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ രാത്രിയിൽ കിടക്കല്ലോ, കീഴിൽ കിടന്നില്ല, അങ്ങ് ഉറക്ക വരുന്നില്ല എന്ന് തോന്നുന്നു. മിഞ്ഞാൻ ഞാൻ ചേഞ്ച് ആക്കിയിട്ട് വേറെ ഒന്നും ഇതാക്കിയില്ല, ഉറക്ക നീണ്ടായിട്ടാ. പിന്നെ നമ്മളൊരു തോന്നലും തോന്നുന്നു, ബേബി ഇങ്ങനെ ആക്കിയെങ്കിൽ ഉറങ്ങുന്നു, അങ്ങനെ ആക്കിയെങ്കിൽ ഉറങ്ങുന്നു. മിഞ്ഞാൻ ഇത് തന്നെ എപ്പോ യൂസ് ആക്കുന്നുണ്ടായിരുന്നു. മിഞ്ഞാതിരുന്ന വേറൊരു സംഭവം പിരിച്ചിട്ടുണ്ടായിരുന്നു, അത് കുഞ്ഞു ഉറങ്ങുന്നേയില്ല. അത് ഞാൻ ഇയാളെ ചെയ്ത് പിരിക്കാത്ത കൊണ്ടാന്ന് തോന്നുന്നു. അത് നമ്മളൊരു തോന്നല് അത്ര തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു ഭയം ഞാൻ വിചാരിക്കും, അല്ല ഇതില്ലാത്തതുകൊണ്ട് തന്നെ ഉറങ്ങാത്തത്. ഇവിടെ ഫുള്ള് ചോക്ലേറ്റിന്റെ വേസ്റ്റ് ബാസ്കറ്റ് എല്ലാം എടുത്തിട്ട് ചൊരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റിന്റെ ഫുള്ള് അതിൻ്റെ ചൂളിയില്ലേ കവർ, അതെല്ലാം ഫുള്ള് നിരത്തിയിട്ടിട്ടിട്ടുണ്ട്. എന്തെല്ലാം ഒന്ന് പറക്കിയിട്ട് തൂന്ന് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനത്തെ ഒനപ്പിനില്ലേ നിലത്ത് കണ്ടതില്ല, പറക്കിയിട്ട് ബായിക്ക് ഇട്ടിരുന്നു. അതാണ് ഭയങ്കര ടാസ്ക്. നമുക്ക് ഒന്ന് വിങ്ങുന്നില്ല, മാത്രം ബായിക്ക് ഇട്ടിട്ടില്ലേ തുപ്പെന്ന്. അത് ഭയങ്കര ടാസ്ക്കായിട്ട് മാറിയിന്. അങ്ങ് പിന്നെ ഷോളെല്ലാം ഇട്ടിട്ട് ഇതാക്കി പണിയെടുക്കുമ്പോൾ ഭയങ്കര അലർജി. വ്ളോഗിൽ പിന്നെ ഷോൾ ഇടാത്തും കയ്യിലാലോ, ഞാൻ പണിയെടുക്കുമ്പോൾ ഷോൾ ഇടല്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഷോളിലേക്ക് കൈ പോയി കൊണ്ടുണ്ടാന്ന്. ഇത് ഹാങ്ങേഴ്സ് എല്ലാം ഞാൻ ഡ്രസ്സിൻ്റെ ഇരുത്തത്, അതെല്ലാം എടുത്തിട്ട് ഈ ബെഡിലെടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡ് തന്നെ ചാർജറിൻ്റെ ഇതുണ്ടോണ്ട് ഞങ്ങൾക്ക് ചാർജില്ല. അങ്ങ് ഫോൺ നോക്കാൻ നല്ല ചെയ്യലാന്ന്, ചാർജിന് കുത്തിയിട്ട് കുത്തിയിട്ട് നോക്കിക്കൂടാന്ന് പറയുന്നു. പക്ഷെ ബെഡിൻ്റെ അടുത്ത് തന്നെ കിട്ടുമ്പോൾ നല്ല സെറ്റവ ഇങ്ങനെ ബെഡ് ഇട്ടിട്ടില്ലേ, അങ്ങ് നല്ല കുണം ഉണ്ടായിരുന്നു. എന്തില്ലാങ്കു അങ്ങനെ ഞാൻ വെടിച്ചിട്ടല്ലോ, ഒന്ന് ചേഞ്ച് ആക്കാൻ വിചാരിച്ച് ഞാൻ അതിലീ നടക്കുന്നുണ്ട്. ഏലം തുടങ്ങണോ, എന്താക്കണോ, ഏതാക്കണോ എന്ന് എല്ലാ സാധനവും തുണി മുതൽ തോർത്ത് വരെ എല്ലാ ബെഡിൽ തന്നെ ഇട്ടിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ഓരോരുത്തടുത്ത് വെച്ചിട്ടുണ്ടാകുന്നത്. ഓനിങ്ങനെ എന്തിനാന്ന് ഇങ്ങനെ എല്ലാക്കിയിട്ട് വെക്കുന്നത്? എനിക്കൊരു മനസ്സുഖം തോന്നുന്നു. എല്ലാ സാധനവും വിളിച്ചിട്ട് കിട്ടും, ഒരു സാധനം ബൈലോട്ട് വെക്കുന്നില്ല. ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കാൻ വിചാരിച്ച് അങ്ങനെ ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കുന്നു. പുതിയ ബെഡ്ഷീറ്റെല്ലാം വിരിക്കാമല്ലോ. പിന്നെ അധികം ഞാൻ മീഷോ ഒന്ന് മേങ്ങുന്ന ബെഡ്ഷീറ്റാണ് വിരിക്കൽ. ഇന്ന് വിരിക്കുന്നത് അതല്ല, വേറെ ഞാൻ മിഠായി തരുവെന്ന് വാങ്ങിയത്. മറിച്ചാൽ ഞാൻ മീഷോ ഒന്ന് വാങ്ങിയ ബെഡ്ഷീറ്റ് തന്നെ അധികം യൂസ് ആക്കിയില്ല. എനിക്ക് നല്ല റേറ്റ് കുറവും അങ്ങ്. പിന്നെ ഓരോ ബെഡ്ഷീറ്റില്ലേ കെടുക്കുമ്പോൾ അങ്ങ് ശരിയാകുന്നില്ല, ഇങ്ങനെ ഒരുമിച്ച് എന്തോ പോലാന്ന് ഒരു ഭയങ്കര പിക്കറാന്ന് ചൂടെടുക്കുന്നത്. മീഷോ ഒന്നും ഇങ്ങനെയല്ലേ ഇല്ലെങ്കിൽ നല്ല ചെയ്യലുണ്ടായിരുന്നു, നല്ല സെറ്റ് ബെഡ്ഷീറ്റ്. പിന്നെ ആരോ എനിക്ക് കമൻറ്റ് ഇട്ടിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് സെറ്റ് സെറ്റും ചെല്ലിക്കൊണ്ടിരിക്കണ്ട, അത് ചെയ്യലില്ലാന്ന് പറഞ്ഞ് 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 പറഞ്ഞിട്ട് ഭേദമായിട്ടില്ലേ എൻ്റെ ബൈലത് വന്നുകൊണ്ടിരിക്കുന്നു.
പിന്നെ ഈ കൊതുവിൻ്റെ ബാറ്റ് ഇല്ലാത്തില്ല, എൻ്റെ മാപ്പിൾക്ക് ഉറങ്ങാൻ കഴിയില്ല, അവ അത് വേറൊരുക്കാതെ എല്ലാ ഒരു കൊതു കുച്ചിങ് ബാറ്റ് കന്നില്ല, അടുത്തന്നെ വേണം ബാറ്റ്. കൊതു ഭയങ്കര അലർജീൻസ് അല്ല, ഞാനെല്ലാം രണ്ട് മൂന്ന് കൊതു കുടിച്ചിങ് സഹിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങും. ശരി, അങ്ങനെയല്ല, കൊതുവിനെല്ലാം കൊന്നിട്ടാണ് ഉറങ്ങണമെങ്കിൽ നല്ലതന്നെ. ശരിക്കും ബേബിക്കൊന്ന കുടിച്ചിപ്പോണ്ടാ പറഞ്ഞിട്ട് ഒന്ന് അങ്ങനത്തെ സേഫ്റ്റി എല്ലാം ഭയങ്കരത്തിൽ നോക്കൂ. ഞാനങ്ങനെയല്ല, ഞാൻ തന്നെ കെടുത്തു. അങ്ങനെ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് അടിക്കുന്നുള്ളത്, നേരമുള്ള അടിക്കലൊന്നല്ല, ഫസ്റ്റ് ഒരു എന്തെന്ന് റഫായിട്ട് അടിക്കുന്നതെന്ന് ചൊല്ലില്ല, അങ്ങനെയൊന്ന് ഞാൻ അടിക്കുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ബാക്കി പണി കഴിഞ്ഞിട്ട് പിന്നെ അടിക്കാൻ വിചാരിച്ച്. പിന്നെ ഈ ടി വി ഏരിയ ഒരു സ്ഥലമൊന്ന് ബാക്കി വെച്ചിട്ടാവ എല്ലായിടത്തും വന്നിട്ടില്ലേ, അങ്ങനെ ആക്കിയിട്ട് വെച്ചിനോന് ഇവിടുന്നെല്ലാം ഒരു സാധനം എടുത്തിട്ട് വെക്കണം. ബേബീൻ്റെ ഒരു തുണിയെല്ലാം മടക്കിയിട്ട് ഒക്കിയിട്ട് ഷെൽഫിൽ വെക്കണം. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞില്ലേ. മാഷാല്ല മെമ്പേഴ്സ് കൂടുന്നാണെങ്കിൽ ഡ്രസ്സിൻ്റെ അളവും കൂടുന്നുണ്ട്. മുമ്പ് അത്ര പണിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുള്ളർത്താമ്പക്ക് ഭയങ്കര ടാസ്ക്, അങ്ങനെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ലൈനിൽ അതിനെത്തൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇല്ലേ, ഞങ്ങളപ്പോൾ ഒരു ലെപ്പ് കാണാത്തന്ന ഒരു സാധനമാണ് ഈ സോക്സിന് ചെല്ലുന്നത്. അത് ഇനി എത്ര നോക്കിയെങ്കിൽ ഒന്ന് എത്ര സൂക്ഷിച്ചെങ്കിലും ഒരു സാധനം ഉണ്ടാകുന്നില്ല. എപ്പോൾ ഷെയർ ചെയ്യുന്ന നമുക്ക് പൊട്ടുള്ളല്ലേ തന്നെ സോക്സ് 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 എല്ലിട്ട് നമുക്ക് എന്താണെന്നോ നൽകുമ്പോഴൊക്കെ കിട്ടുന്നു, നല്ലശരിയായിട്ട് ഉണക്കിയിട്ടിട്ട് വേണം വെക്കുന്ന നമുക്ക് അറിയുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് വരുന്ന മിസ്റ്റേക്കാ അല്ലെങ്കിൽ മെഷീന് തിന്നുന്നു ഞാൻ, അതിന് വാഷിംഗ് മെഷീൻ തിന്നുന്നു ഞാനറിയില്ല. നൽകോളം ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടാകുന്നില്ല അങ്ങനത്തെ ഒരു ഇത്. പിന്നീട് കാണുന്നുള്ള ഈ ഒരു സ്റ്റാൻഡ്, ഞാൻ ഡ്രസ്സ് വീഡിയോ എടുക്കാൻ വെക്കുന്ന സ്റ്റാൻഡ്. അപ്പോൾ മാഷാല്ല എല്ലാം നമ്മളെ വന്ന സ്റ്റോക്സ് എല്ലാം ഏകദേശം കഴിയാനായി. ഞാൻ ഇന്ന് ഒരു മിലാദ് ഓഫർ പോലെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഓഫർ ഇട്ടെങ്കിലേ നിങ്ങൾക്കൊരു മജാവും. അങ്ങനെ ഞാൻ ഓഫേഴ്സ് എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ല ഇതിൽ നല്ല സെയിലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതിൽ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഞാൻ മടുക്കിയിട്ട് വെച്ച് എടുത്ത് വെച്ചിന് ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ചെങ്കിൽ ശരിയാവില്ല, ബെഡ്റൂമിൽ ഭയങ്കര സ്പേസ് മുട്ടുന്ന ആൾക്കാണ്. അങ്ങനെ അതൊന്നും ഒഴിവാക്കാൻ. പിന്നെ ഞാൻ കംഫോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തോർത്തുമ്പോൾ മഫ് ഇടുമ്പോഴൊക്കെ ഒഴിക്കാനും വേണ്ടിയിട്ട്. ഇതെല്ലാം ഷെസ്ലാൻഡ് ഇതിലൊന്നും വെച്ചിടാൻ കഴിയാത്ത സാധനം എടുത്തിട്ട് എന്തായാലും കുടിക്കും, അതിൻ്റെ ടേസ്റ്റ് എന്തെന്ന് വരെ നോക്കാനും കുടിക്കും. പിന്നെ ഞാൻ ഈ ഒരു സാധനം എടുത്തിട്ട് പുറത്ത് വെക്കാനും അത്ര പുറത്ത് വെച്ചിട്ടാണ് ഞാൻ സൈഡായിട്ട് വെച്ച് ലാസ്റ്റ് ആ ഒരു കോർണർ ശരിയാക്കാൻ വിചാരിച്ചിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ആക്കുന്നത് ആ ഇങ്ങനെ നീക്കുമ്പോഴൊക്കെ ഒരു കീയിട്ടൊരു സൗണ്ട് കേൾക്കുന്നില്ല, അത് സഹിക്കാൻ കഴിയാത്ത സൗണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. എല്ലാ സാധനം എന്ത് ഞാൻ എത്ര ഒഴിച്ചില്ലാന്ന് എന്താക്കിയെന്നറിയാത്ത. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നത് എത്ര പണിയാക്കിയെന്ന് ബന്ധിന് എന്തല്ലോ എനിക്ക് കുരുത്തക്കടാക്കിയിട്ട് വെച്ചിട്ടത്. ഈ സമയം ഞാൻ മുണ്ടാണ്ട് ഫോൺ നോക്കിയറായി ഈ ക്ലീൻ ആക്കുന്ന സമയം, വെറുതെ ഇത്ര സമയം വെറുതെ പോയില്ലേ, അത് വിചാരിക്കുമ്പോൾ വേറെ ടെൻഷൻ. ഇവിടെ കുറേ എല്ലാം ലൈലി വിളിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിന് ഈ ഒരു സാധനം, ഞാൻ വിചാരിച്ചു ഇന്ന് അത് ഉപയോഗിക്കാമെന്ന്. ഞാൻ എന്തിനാണ് ഈ മെയിനിട്ട് എടുത്തേക്കുന്നത്, എടുത്തേക്കുന്നില്ല അങ്ങ് സമയം കിട്ടുന്നില്ല, ഇതൊന്നും സെറ്റാക്കിയിട്ട് വെക്കാൻ സമയം കിട്ടുന്നില്ല. വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പോലത്തെ ഫുൾ പണി ഞാൻ എടുക്കുന്നുണ്ടോ, സത്യം പറഞ്ഞാൽ ഞാൻ പണിയൊന്നും അങ്ങനെ എടുക്കലില്ല, ഭയങ്കര മടി. അതായത് ഞാനൊന്ന് വീഡിയോ എല്ലാം ഒന്ന് ക്യാമറയെല്ലാം സെറ്റാക്കിയിട്ട് വെച്ച് അത് ഞാൻ പറയുന്നുണ്ടായിരുന്നില്ലെങ്കിൽ നിൽക്കാൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പ്രഗ്നൻ്റ് ആയി. പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നെ അങ്ങനെ പ്രഗ്നൻസിയിൽ പണിയൊന്നും എടുപ്പിച്ചിട്ടാണ് അങ്ങനെ 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 പോയിട്ട് അങ്ങനെ മടിയായി. അത് കഴിഞ്ഞ് ഡെലിവറി ആയിട്ടാകുമ്പോൾ പിന്നെ കുഞ്ഞെല്ലോ ഉള്ളിലേച്ചു അങ്ങനെ തന്നെ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടാണ് അങ്ങ് കലമ്പാണ്ടാ പറഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കുമ്പോൾക്ക്. അങ്ങനെ കുഞ്ഞ് കുറച്ച് വലുതായിട്ട് പണിയെടുക്കാൻ തുടങ്ങുമ്പോൾക്ക് ആദ്യയിൽ പ്രഗ്നൻ്റ് ആയി. ആഹാ, എന്നിട്ട് നമുക്ക് ആദ്യയിൽ അതായത് പ്രഗ്നൻസിൽ പിന്നെ പണിയൊന്നും എടുക്കല്ലോ, ഞാൻ പണിയെടുക്കാത്തതുകൊണ്ടാണെന്ന് പണിയെടുക്കാതെ ഇങ്ങനെ നിന്ന്. പിന്നെ എൻ്റെ ഉമ്മക്ക് അങ്ങനെ ഉമ്മ പണിയെടുപ്പിക്കൊണ്ടില്ല എന്നുകൊണ്ട് അങ്ങനെ പണിയെടുക്കാത്ത മുണ്ടാണ് നിന്നില്ലേ. അത് കഴിഞ്ഞിട്ട് പെറ്റ് ചെയ്തിട്ട് പിന്നെ മടി ജാസ്തിയായി. ഇപ്പം ഞങ്ങൾക്ക് എന്ത് മടി പണിയെടുക്കാന്ന്, പണിയെടുക്കുന്ന ചിലപ്പോൾ എന്നെ കൊല്ലുന്ന പോലാണ്. പണ്ടേ മടി തന്നെ ഇങ്ങനത്തെ കാര്യത്തിലല്ലേ, ഇപ്പം മടി കുറച്ച് കൂടി. പിന്നെ ഉമ്മാവും അങ്ങനെ നല്ലോണം എടുപ്പിക്കല, ഇങ്ങനെ കുറച്ച് എടുപ്പിക്കും. അപ്പം അതും സെറ്റ്. ഷെയറിൻ്റെ പുരയിലില്ലെങ്കിലേ ഞങ്ങൾക്ക് എന്ത് ഒരു പ്ലേറ്റ് കവാൻ വരെ തമ്പിക്കല വേണ്ട പറയും. അപ്പോൾ അതും എന്ത് പണിയില്ല, അതും സെറ്റ്. അപ്പോൾ മൊത്തത്തിൽ പണി എടുക്കേണ്ട ഇല്ല, ഇടായെങ്കിലും ഷെയറിൻ്റെ ഇടായെങ്കിലും എവിടെയാണെങ്കിലും. അതുകൊണ്ട് ഒരു മജ തന്നെ മസാല. അതിൻ്റെ ഇടയിൽ ബേബി എൻസി എന്ന് പറഞ്ഞിട്ട് ബേബീനെ കൊണ്ട് തന്നതിന് ഫീഡാക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ബേബീനോട് ബാക്കൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ബേബി ഇങ്ങനെ പിക്കറാക്കാൻ തുടങ്ങി. അപ്പോൾ ഓനമെല്ലാം മണിൽ കൊടുക്കാൻ വിചാരിച്ച് ഓനിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്.
നല്ല ഉണ്ടവേ ഇത്. നമ്മിങ്ങനെ ഹാർഡ് ഡേയ്സ് ആണെങ്കിലും ബട്ട് അതൊരു നല്ലൊരു മെമ്മറിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഷെസ്ലാന് ഈ ഒരു ടൈം ഒന്ന് ബിൽഡ്, ഈ ടൈം ആകുമ്പോൾ ഞാൻ വിചാരിക്കും അവർക്ക് ബിൽഡായിട്ട് മതിയായിരുന്നു, ബൈ ബിൽഡായിട്ടാണ് ഞാൻ വിചാരിക്കും ആ ചുണി കുഞ്ഞ് എന്നെ മതിയായിരുന്നു. ഈ ഒരു കുഞ്ഞിനെ മാനേജ് ആക്കിയറ എല്ലാ, ഇപ്പോൾ എന്നെ മാനേജ് ആക്കാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ ഷെസാമിനെ ഒന്ന് ആടെ സെറ്റാക്കി, അങ്ങനെ ഞാൻ ആ ഈ ഒരു ഏരിയ ഒന്ന് അടിച്ചു വാരുന്നുണ്ട്. എല്ലാം തായ് വിളിച്ചിട്ടിട്ടുണ്ട്, അതിന് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചി. പിന്നെ എൻ്റെ ഈ ഒരു പില്ലോ കൂടി അവിടെ വെക്കുന്നുണ്ട്. ഇത് നമുക്ക് നിക്കായി ഗിഫ്റ്റ് കിട്ടിയ എൻ്റെ ഫേവറേറ്റ് പില്ലോ ഇത്, ഞങ്ങളുടെ ഫേവറേറ്റ് ഫോട്ടോ വെച്ചിട്ടുള്ള പില്ലോ. നമുക്ക് അധികം കിട്ടി ഗിഫ്റ്റ്സ് ഇല്ലല്ലോ, ഞങ്ങൾ ഈ രണ്ട് ഫോട്ടോ ആണുള്ളത്. പണ്ട് ഇങ്ങനെ പെണ്ണ് കാണുമ്പോൾ, പെണ്ണായി എന്ന് പറയുമ്പോഴൊക്കെ പുതുനാട്ടീൻ്റെ ഫോട്ടോ, പുതിയ അപ്പളുടെ ഫോട്ടോ ഒക്കെ എല്ലാവർക്കും കാണിക്കണം. അപ്പോൾ ഉള്ളയിൽ നല്ലത് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കില്ല. എനിക്ക് അപ്പം എൻ്റെ ഉള്ളയിൽ നല്ല ഫോട്ടോ അതായിരുന്നു, എൻ്റെ ഉള്ളയിൽ നല്ല ഫോട്ടോ അതായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ ആണ് എല്ലാവർക്കും എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മങ്ങനെയല്ല ഏറ്റവും ശരിയുള്ള നോക്കിയിട്ട് കൊടുക്കും. ആ നല്ല പെണ്ണ് നല്ല ചെക്കനെന്ന് വിചാരിക്കാൻ എന്തിനറിയില്ല, ഉള്ളിൽ നല്ലത് കൊടുക്കും. കാണുമ്പോൾ ഒരു മര്യാദ ഇരിക്കട്ട് നിരിച്ചിട്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഫോട്ടോ അതായിരുന്നു. ഷെയ്നെ പിന്നെ എല്ലാ ഫോട്ടോ നല്ല ശരിയുണ്ടായതുകൊണ്ടില്ല, എനിക്ക് സെർച്ച് ആക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ട്. ആ മാഷാല്ല. അങ്ങനെ പിന്നെ ഞാൻ ബ്ലാങ്കറ്റ് എല്ലാം ഒന്ന് പിരിച്ചിട്ട് വെക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ഇത് മടുക്കാനാണ് എനിക്ക് ഏറ്റവും ടാസ്ക്. ഇങ്ങനെ കുത്ത പൊടിച്ചിട്ട് നിൽക്കണം. ഞങ്ങൾക്കാണെങ്കിൽ ബനയായിട്ട് കഴിഞ്ഞില്ല, തൊട്ടിൽ കടിക്കാത്ത കഴിച്ചുകൂടുള്ള ഒരു കുഞ്ഞിത്. ഷെസ്ലാൻ്റ് ഭയങ്കര കച്ചലുണ്ടായിരുന്നു. 40 days കഴിയുമ്പോക്കില്ല നേരാന്നുണ്ടെങ്കിലും ഇവന് ഫസ്റ്റ് പാവം ഉണ്ടായത് ഇപ്പൊ ഭയങ്കര വൃത്തക്കെട്. വെല്ല തരോ എനിക്ക് അല്ലതാ. മുമ്പങ്ക ഒരു കുഞ്ഞിനെ, ചെറിയ കുഞ്ഞിനെ എടുക്കാൻ ഭയങ്കര പേടിയുണ്ടായി. എക്സ്പീരിയൻസ് ആണ് മക്കളെ. പുതിയ ബെഡ്ഷീറ്റും വിരിച്ച്, പുതിയതല്ലപ്പ മുമ്പേ ഉണ്ടായത്, നല്ല ഒരു ബെഡ്ഷീറ്റും കൂടി വിരിച്ചു കൊടുക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ് വിരിക്കുന്നതിൽ എനിക്ക് ഏറ്റവും അടിയുള്ള സാധനം രാവിലെ എണീറ്റ് പോക്കും ബെഡ്ഷീറ്റ് സെറ്റാക്കി വരാൻ എനിക്ക് എന്ത് പിന്നെ ബയ്യ വന്നിട്ട് ഞാൻ സെറ്റാക്കില്ല. ഫസ്റ്റ് ഞാൻ സെറ്റാക്കലൊന്നുമില്ല. ഇതെങ്ങനെയാണ് എൻ്റെ ബെഡ്റൂം ഉണ്ടായത്, എല്ലാം ഞാൻ എടുത്തിട്ട് വാഷാക്കാൻ കൊണ്ടിടുന്നുണ്ട്. നമ്മുടെ ഡ്രസ്സിൻ്റെതല്ലേ ഇങ്ങനെ, ഈ റൂം എന്നാണ് ഫോട്ടോ എടുക്കല്ലേ ഹാങ് ആക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ട് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ പുറത്ത് കൊണ്ടുവെക്കുന്നുണ്ട്. പിന്നെ അത് കൊണ്ടുവച്ചിട്ടായി ഇനി അടിച്ച് വാരിയിട്ട് തോർത്തെങ്കിൽ എൻ്റെ പണി കഴിഞ്ഞ്. കച്ചറെല്ലാം എടുത്തിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ ഇട്ടേക്കുന്നുണ്ട്. ഞാനില്ല ഈ ഒരു ബെഡ്റൂം മാത്രം ഇന്ന് ഇത് അടിച്ച് വാരിയതൊന്നും. അപ്പുറത്തൊന്നും അടിച്ച് വാരിയിട്ടല്ല, പുറത്ത് കൂട്ടിയിട്ട് രാവിലെ ഉമ്മ മൊത്തത്തിൽ അടിക്കുമ്പോഴേക്ക് അതും കൂടി അടിച്ചിട്ട് അത് സെറ്റാക്കിയിട്ട് വെക്കും. മഫ് കൂടി ഇടുന്നുണ്ട്, അതിലേക്ക് ഞാൻ കംഫോർട്ടാണ് അധികം യൂസ് ആക്കില്ല. അതാകുമ്പോൾ നല്ല സ്മെല്ല് വരുന്നു റൂമിൽ, ഒരു രണ്ട് സ്വല്ല ആ സ്മെല്ലുണ്ടാന്ന്. അതുകൊണ്ട് അത് വെച്ചിട്ട് ഞാൻ മഫ് ഇടൽ, അങ്ങനെ മഫെല്ലാം ഇടുന്നുണ്ട്. ഞാൻ വീക്ക്ലി വൺസ് മഫ് എൻ്റെ ഈ റൂമിലേക്ക് ഇടൽ. തായ ഡെയിലല്ല, രണ്ട് ദിവസത്തേക്ക് ഒരിക്കോ തോർത്തെങ്കിലും മേലെ ഞാൻ ആഴ്ചക്ക് ഒരിക്കോ മാത്രമേ തോർത്തുള്ളു. അപ്പം എൻ്റെ തോർത്തുന്നിയും അടിക്കിനിയും എല്ലാം പണി കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് വിരിച്ചിട്ടായിട്ട് ബേബീനെ കൊണ്ടുവന്നിട്ട് കെടുത്താൽ ഇനി ഷേപ്പ് വന്നിട്ട് കിടന്നിട്ട് ഉറങ്ങണം. ഞങ്ങൾക്ക് വെൻത്ത്. അങ്ങനെ ബേബീനെ ഉമ്മൻ്റെ ഇതിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉമ്മൻ്റെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കെടുത്തി. ഓനിക്കില്ല ഇങ്ങനെ തട്ടണേ പണോ, ഭയങ്കര ടാസ്ക് അത്. ഓ എന്തിനാണ് വിടുന്നില്ല. ഷെസ്ലാനെ തായ ഉപ്പാൻ്റെ അടുത്താക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇല്ല അങ്ങനെ തമ്പിക്കേയില്ല അതിനോന്. അങ്ങനെ ഇങ്ങനെയല്ല വിളിച്ചിട്ട് സുഗൈസ്. എത്ര ടൈം എടുത്തേലും കുറേ ടൈം എടുത്തിന് ബേബീനെ ലഞ്ചുകൊണ്ടും ഫീഡായിക്കൊണ്ടും ഓനെ ശരിയായിക്കൊണ്ടും കുറച്ച് സമയം റെസ്റ്റ് എടുത്തുകൊണ്ടും അങ്ങനെ 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 എല്ലാം ആയിട്ട് ഞാൻ എൻ്റെ ബെഡ്റൂം ഞാനൊന്ന് റെഡിയാക്കിപ്പിച്ച്. ഇന്നിങ്ങനെ ഉണ്ടാവുമല്ലോ നാളത്തത്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ആക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓന് ഫുള്ള് വിളിച്ചിടുന്ന് ഛർദ്ദിച്ചിരുന്നു, പെടിയാന്ന് പെട്ടെന്ന് ഛർദ്ദിച്ചിരുന്നു. ആ ബിൽഡില്ലേ എൻ്റെ ഫസ്റ്റത്തത്, ആ ഹാ ഹാ, അത് വന്നെങ്കിലും ഭയങ്കര പിക്കറി ഇപ്പിപ്പിള്ളി പിക്കറി ജാസ്തി മാഷാല്ലാ. ഒരു ക്യൂട്ടാന്ന് ഒരു കളി കാണുമ്പോൾ തയ്ക്കാൻ മനസ്സിരുന്നില്ല.
അങ്ങനത്തെ ഒരു കളി കളിക്കുന്നു. ഓൻ എന്നെ നിങ്ങൾ പണിയെടുത്ത് കൂട്ടിയിട്ട് നമ്മക്കില്ലേ, ഓൻ നമ്മളിങ്ങനെ കൊണ്ടിപ്പിക്കുന്നു. അപ്പം നമ്മൾ ചിരിച്ചു പോകണം. അപ്പം അവിടെ കഴിഞ്ഞ് ഞാൻ വിട്ടിടാൻ പോകുമ്പോഴത്തേക്കാൻ പോകുമ്പോഴേക്കും ഇല്ലേ നിങ്ങൾ കാണിച്ചിട്ട് ഞാൻ ചിരിപ്പിക്കുന്നു. അപ്പം ഞാൻ ചിരിച്ചു പോകുന്നു. അപ്പോൾ ബെഡ്റൂം എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ച് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എടുത്തേക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു വീഡിയോ ഇടി, ഇനി വരും ചില ശേഷം ഒരു ബൈ പറയും പിന്നെ. ബൈ ബൈ.